കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്നതിൽ മത്സരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജനജാഗരൺ പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവികാരം മാനിക്കാതെ കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ജനങ്ങൾ ഭരണാധികാരികളുടെ പല്ലു പറിക്കുന്ന കാലം വിദൂരമല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. തിരുവമ്പാടിയിൽ കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗരൺ അഭിയാൻ പദയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും, പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നന്ദിഗ്രാമും സിംഗൂരും കേരളത്തിൽ ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളയിൽ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് സർക്കാരിൻ്റെ ഒളിയ അജണ്ടയുടെ ഭാഗമാണ്, കേരളയിലെ പേരിൽ നടക്കാനിരിക്കുന്നത് വൺ ഡീലാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരോപിച്ചു. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൽ നിങ്ങൾ മറക്കൂ, യുഡിഎഫിൽ നിങ്ങൾ മറക്കൂ, മെട്രോ മാനെന്ന് പറയുന്ന ശ്രീധരൻ എന്താ പറഞ്ഞത്? കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കും ഈ കേരളയിൽ. മറക്കാം, ഇന്ത്യൻ റെയിൽവേയുടെ ചെയർമാനായ എം എൻ പ്രസാദ് പറഞ്ഞു, കേരളത്തിന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഈ പ്രോജക്ടിന് വേണ്ട. കോൺഗ്രസുകാരെ വിടൂ, യുഡിഎഫിനെ വിടൂ. 60 കൊല്ലത്തെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകൃതി സ്നേഹികളായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞു, ഇത് ഭയങ്കരമായ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കും. ഇവിടെ പ്രളയം വരും, നീർച്ചാലികൾ തകർക്കപ്പെടും, ഈ രാജ്യം വീണ്ടും ഗുരുതരമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഇന്ത്യക്കാട് വാലരങ്ങനെ ഞാൻ ഓർക്കുന്നു, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം വേണ്ടേ? സാധ്യമാണോ? അല്ല. രാജ്യത്ത് നികുതി ഭീകരതയാണ് നിലനിൽക്കുന്നത്. ഇന്ധനവില വർധനവും നാണ്യപ്പെരുപ്പവും ജനജീവിതം ദുസ്സഹമാക്കുമ്പോഴും രാജ്യത്തെ പൊതുസ്ഥാപനങ്ങൾ അപ്പാടെ വിൽക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സി ജെ ആന്റണി അധ്യക്ഷനായി, ദിനേശ് പെരുമണ്ണ, ബാബു കെ പൈക്കാട്ടിൽ, കെ ടി മൻസൂർ, എം ടി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.